ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡ്രീംസ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ എന്താ പറയേണ്ടത്, ഫ്രണ്ട് ക്യാമറ വെച്ചിട്ട് ഈ ജനലിൻ്റെ മേലെ ചാരി വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഇന്ന് വീഡിയോ എടുത്തു തരാനായിട്ട് ആരുമില്ല, അക്കുമില്ല, മയൂകയില്ല, എൻ്റെ അനിയത്തിയില്ല, എല്ലാവർക്കും ക്ലാസ്സൊക്കെ തുടങ്ങുന്നതുകൊണ്ട് ആ ഒരു തിരക്കിലൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഇതിപ്പോൾ ഈ ഫ്രണ്ട് ക്യാമറ വെക്കുന്ന വരെയില്ല, എനിക്ക് ഈ എങ്ങോട്ട് നോക്കണം എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ചിലപ്പോൾ വീഡിയോയിൽ അതിലൊരു മോശമായിട്ട് കണ്ടെന്നിരിക്കുന്നത്, എല്ലാവരും ക്ഷമിക്കുക. കാരണം വീഡിയോ ഇടാത്തതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ചേച്ചി എന്താ ഹോസ്പിറ്റലിൽ പോയിട്ട് എന്താണ് അവസ്ഥ, ഡോക്ടർ എന്ത് പറഞ്ഞു എന്നൊക്കെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. അതിൻ്റെ മുന്നേ ഒരു കാര്യം, ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഒരുപാട് ആൾക്കാർ കാണാനായിട്ട് വന്നു, തേടിപ്പിടിച്ച് വന്നു. എന്താ പറയേണ്ടത്, ഭയങ്കര സന്തോഷമായി. തിരിഞ്ഞു നോക്കുന്ന വേറെ ഒന്നും കരുതരുത്, അമ്മ വരുന്നുണ്ടോ നോക്കെന്താ, അതൊക്കെ അധികം ഞാൻ ഇരിക്കുന്നുണ്ടല്ലേ. അമ്മ ചീത്ത പറയും, ചീത്ത പറയുന്നല്ല നല്ലതിന് വേണ്ടിയിട്ടാണ്. എന്നാലും മാളും ഇതോടൊക്കെ തിരക്കിലാണ് അവർ. ഞാൻ നമ്മൾ ആ വീഡിയോ ഇട്ടില്ലേ, ആ ഒരു കുട്ടി, ആ കുട്ടിയുടെ ചാരിറ്റി ഫണ്ട് അതിൻ്റെ ഒരു തിരക്കിലാണ്. അപ്പോൾ എൻ്റെ കാര്യങ്ങൾ പറയാൻ എനിക്കല്ലേ പറ്റുള്ളൂ. അപ്പോൾ അവർ ഒരു വലിയൊരു സർപ്രൈസായിട്ട് ഉടൻ തന്നെ വരുന്നുണ്ട്. അപ്പോൾ കാര്യത്തിലേക്ക് പോകാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ വന്നു, സ്കാനിങ് കഴിഞ്ഞു. 3 മാസമായി, ഒരുപാട് ആൾക്കാർ ചോദിക്കാൻ ചോദിച്ചു എത്ര മാസമായിന്ന്. 3 മാസമായി എനിക്ക്, 3 മാസമായി എൻ്റെ സ്കാൻ കഴിഞ്ഞു. കുഴപ്പമൊന്നുമില്ല, സേഫ് ആയിരിക്കുന്നു എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മെഡിസിൻസ് ഞാൻ അന്ന് കാണിച്ചു തന്ന മെഡിസിൻസ് ഇല്ല, അതൊക്കെ മാറിയിട്ടോ, അതൊന്നുമല്ല ഇപ്പോൾ മെഡിസിനിൽ. ഈ അപ്പാരൻ്റെ ഇഞ്ചക്ഷൻ ഉണ്ട്, മറ്റേ ഇഞ്ചക്ഷൻ്റെ പേര് എന്തിനുള്ളി പബ്ജെറിനോ അങ്ങനെ അങ്ങനെ ഒരു ഇഞ്ചക്ഷൻ ഇല്ല, ഫ്രിഡ്ജിൽ വെക്കുന്നത്, അതൊന്ന് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ പ്രൊജിനോവ ഒരാഴ്ചത്തേക്കും കൂടിയേ ഉള്ളൂ. അത് കഴിഞ്ഞ് അത് ചെറി ഒറ്റയടിക്ക് നമുക്ക് നിർത്താൻ പറ്റില്ല, അത് ഇങ്ങനെ ഡോസ് കുറച്ച് വെട്ടല്ലോ എന്നുള്ള മെസ്സേജ് വന്നു. പിന്നെ കുറച്ച് കൊണ്ടുവരണം, അതായത് ആദ്യത്തെ 2 ദിവസം 3 നേരം, പിറ്റത്തെ 2 ദിവസം 2 നേരം, പിറ്റത്തെ 3 ദിവസം രാത്രി മാത്രം 3 നേരം കഴിക്കണം. അങ്ങനെ ഡോസ് കുറച്ച് വരുന്നതാണ്. പിന്നെ ബാക്കിയുള്ള മെഡിസിൻസൊക്കെ സ്റ്റോപ്പ് ചെയ്തു, പകരം പുതിയ മെഡിസിൻസ്, അതായത് ഇനി ഈ 3 മാസം മുതൽ അങ്ങോട്ട് വേണ്ട മെഡിസിൻസ് ആണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ എന്താപ്പാ നിങ്ങളോട് പറയാനുള്ളത്, അപ്പോൾ എനിക്ക് ഇതന്നെ പറയാനുള്ളത്, എന്താ ഭയങ്കര സന്തോഷം. ഒത്തിരി പേര് വന്ന് കണ്ട് സംസാരിച്ചപ്പോൾ എന്താ പറയേണ്ടത്, ആ ഒരു അവസ്ഥയില്ലേ, ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് അങ്ങനെ നമുക്ക് ആ ഒരു ഹാപ്പിനെസ്. എന്താ പറയേണ്ടത്, നമ്മൾ പോയിട്ട് നമ്മളുടെ ചാനൽ കണ്ട് നമ്മളിഷ്ടപ്പെട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മളുടെ ഒരു ഫാമിലി മെമ്പർ, സബ്സ്ക്രൈബർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ മേലെ ഒരുപാട് അകലുള്ളത് പോലെയായിപ്പോൾ. അപ്പോൾ നമ്മളുടെ ഒരു ഫാമിലി മെമ്പർ, ഒരു മെമ്പറല്ല കുറേ മെമ്പേഴ്സ്, ഒരു 10-15 പേരൊക്കെ കണ്ടു. അപ്പോൾ ഒരുപാട് സന്തോഷമായി. പിന്നെ കുറേ പേര് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഡോക്ടറെ കാണാനായിട്ട് വെയിറ്റ് ചെയ്യുക, 3-4 ദിവസമായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരാണ് അവിടെ ഉള്ളതൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ വേറൊരു കാര്യം പറയുകയാണെന്ന് വെച്ചാൽ, ഒത്തിരി പേര് ചോദിച്ചു എന്താ അശ്വതി നമ്മളുടെ ഇൻ്റർവ്യൂ എന്തായി അവസ്ഥ, കുറേ ആയല്ലോ ക്വസ്റ്റ്യൻസൊക്കെ മേടിച്ച് പോയിട്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോയപ്പോഴേ എനിക്കതിനെപ്പറ്റി ഡയറക്റ്റ് അന്വേഷിക്കാൻ പറ്റിയില്ല, കാരണം വെച്ചാൽ എനിക്ക് അവിടെ ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ ഉള്ളതുകൊണ്ട് അവിടെ അഡ്മിറ്റ് ആവേണ്ട വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അന്വേഷിക്കാൻ പറ്റിയ ആ ഒരു സിറ്റുവേഷൻ അല്ലായിരുന്നു. പിന്നെ അറിയാലോ ക്ഷീണവും കാര്യങ്ങളും, ഇത്രയും ലോങ് യാത്ര ചെയ്ത് പോയതിൻ്റെ എല്ലാ അസ്വസ്ഥതകളും എനിക്കുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ വിളിച്ചപ്പോൾ പറഞ്ഞു ഭയങ്കരം തിരക്കയച്ചി എന്ത് ചെയ്യാനാണ്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, കാരണം വെച്ചാൽ ഫസ്റ്റ് പ്രിഫറൻസ് നമ്മൾ അവർക്ക് തന്നെയാണ് കൊടുക്കേണ്ടത്. കാരണം വെച്ചാൽ എത്രയോ ദൂരങ്ങളിൽ നിന്ന് ലീവ് എടുത്ത് പൈസ ഒക്കെ ശരിയാക്കി സാറിനെ കാണാനായിട്ട് 3-4 ദിവസമായിട്ട് വെയിറ്റ് ചെയ്യുന്നവരല്ലേ അവിടെ ഉള്ളത്. അപ്പോൾ അവർ ഫസ്റ്റ് പ്രിഫറൻസ് ശരിക്കും നമ്മൾ അവർക്കല്ലേ കൊടുക്കേണ്ടത്. പിന്നെ ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് തന്നെ അവർ മാക്സിമം ചെയ്തുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു വലിയൊരു കാര്യമായിട്ട് തോന്നിയെന്ന് വെച്ചാൽ, ഇതും പറഞ്ഞ് എന്നെ ആരും അല്ല, എന്നല്ല ഞങ്ങളോട് ആരും ഇതുവരെ മോശമായിട്ടൊരു പെരുമാറിയിട്ടില്ല, അങ്ങനെയല്ല കുറേ ആയില്ലേ ക്വസ്റ്റ്യൻസൊക്കെ മേടിച്ച് പോയിട്ട്. അതുകൊണ്ട് മോശമായിട്ട് ആരും ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല, ഉറപ്പായിട്ടൊന്നും ആരും പെരുമാറിയിട്ടില്ല. ഒത്തിരി നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ കുറേ പേർക്ക് ഒരു ക്വസ്റ്റ്യൻ എന്നോട് എല്ലാവരും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അതിന് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടില്ല. അത് കമൻ്റ് ആയാലും വാട്സപ്പ് ആയാലും അതിന് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടില്ല. ആ ക്വസ്റ്റ്യൻ എന്താണ് ഞാൻ പറയുന്നില്ല, അതിൻ്റെ ആൻസർ എന്താണെന്ന് ഞാനിപ്പോൾ പറയില്ല.
അത് കുറച്ച് സമയമെടുത്ത് ഇപ്പോഴെന്നല്ല കുറച്ച് അങ്ങോട്ട് എത്തിയിട്ട് ഞാൻ പറയാം. പക്ഷേ നമുക്ക് എല്ലാ കാര്യങ്ങളും, ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്, നമുക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് അങ്ങനെ ഓപ്പണായി പറയാൻ പറ്റിയെന്ന് വരില്ല. നമ്മൾ മറച്ചു വെക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ മറച്ചു വെക്കുക തന്നെ വേണ്ടേ. പിന്നെന്താപ്പാ വേറെന്താ പറയാനുള്ളത്? പിന്നെ ഒരു വലിയൊരു സർപ്രൈസ് ഉണ്ട്, അത് ഉടൻ വരുന്നതായിരിക്കും. ഞങ്ങൾ മൂന്ന് പേരും ഒരേ ഫ്രെയിമിൽ വന്ന് ഒരേ വീഡിയോയിൽ വന്ന് പറയണം എന്നാണ് വിചാരിച്ചത്. പക്ഷേങ്കിൽ നടക്കില്ല. മാളും ഇതോടൊന്നും ഒരു ഒരുമിച്ച് കിട്ടും. ഞാനിപ്പം വീണ്ടും അമ്മേൻ്റെ വീട്ടിലുള്ളത് കാരണം കംപ്ലീറ്റ് ബെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെയാണ്, അതുകൊണ്ടാണ്. പിന്നെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഈ ഇങ്ങനത്തെ ഒരു കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. പിന്നെ നമ്മുടെ ഈ ഫസ്റ്റ് 3 മന്ത്സ് അത് എന്തൊക്കെ ചെയ്യണം, നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒന്ന് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ആ വീഡിയോ ആയിട്ട് വരാം. പിന്നെ നമ്മൾ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിലാണ് വീഡിയോ ഇടാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേങ്കിൽ ഒരുപാട് ഇപ്പോൾ എനിക്ക് തോന്നുന്നൊരു ഒരാഴ്ച രണ്ടാഴ്ച മൂന്നാഴ്ച കൂടുമ്പോൾ ഒരു വീഡിയോ ഒക്കെ ഇടേണ്ട ഒരവസ്ഥയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, വേറൊന്നും കൊണ്ടല്ല, അവസ്ഥ അങ്ങനെ ആയതുകൊണ്ടാണ്, ക്ഷീണമായതുകൊണ്ടാണ്. ആ മനസ്സിലാക്കുന്നറിയാം. എന്നാലും ഇക്കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായില്ലെങ്കിലും ഞങ്ങളുടെ ബാക്കിയുള്ള വീഡിയോസ് കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളുടെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതെ.